ഇത് കാണാതെ പോകരുത്. ഇത് ചരിത്രമാണ്. കേരളത്തിൽ ഇന്റേണൽ മെഡിസിൻ ഉത്ഭവിച്ചതിൻ്റെയും വളർന്നതിൻ്റെയും സത്യസന്ധമായ ചരിത്രം. സാധാരണ ചരിത്രം എന്ന് പറയുമ്പോൾ എഴുതുകയും അത് വായിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ചരിത്രത്തിൻ്റെ ഭാഗമായവർ തന്നെ അത് വിവരിക്കുന്നു. മൂന്ന് തലമുറകളിലെ ഭിക്ഷകരന്മാർ, ഇന്റേണൽ മെഡിസിൻ, അതല്ലേ എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളുടെയും തുടക്കം എന്ന് പറയുന്നത്. നമ്മുടെ ഡോക്ടർ ദേവിൻ വന്നിട്ടുണ്ട്. ദേവിൻ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ അടുത്തൊരു പ്രതിനിധിയാണ്. ദിവ്യപ്രഭായി ഹോസ്പിറ്റൽ എൻ്റെ ഉടമസ്ഥനാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചു. അപ്പോൾ എൻ്റെ അധ്യാപകർ ഇവിടെയുണ്ട്. ഇതൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ 1987 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാം എൻ്റെ അധ്യാപകർ തന്നെയാണ്, ജ്യോതിയ സാർ ഉൾപ്പെടെ. അപ്പം സാർ ഇതിൽ വിളിച്ചൊരു വലിയ സന്തോഷമുണ്ട്. കാര്യം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനെ പറ്റിയിട്ട്. ഞാൻ ഡോക്ടറായത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ ഏറ്റവും അറിയാതെ ഡോക്ടറിനെ വിളിക്കും. ഡോക്ടറെ, കണ്ണിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് ആണെങ്കിൽ ചെറിയ പ്രോബ്ലം ഉണ്ട്, കണ്ണിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ബ്ലഡ് റിപ്പോർട്ടിൻ്റെ സ്കാൻ എടുത്തിട്ട് ഉടനെ അയച്ചായിരുന്നു. കണ്ണിൻ്റെ ആണെങ്കിൽ സബ് കണ്ടിനൽ ഹെംബ്രജിൻ്റെ ഒരു ഫോട്ടോ, കയ്യിൽ ചൊറിച്ചിലാണെങ്കിൽ ഉടനെ ഫോട്ടോ എടുത്ത് ഡെർമറ്റോളജിസ്റ്റ് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം അവയവങ്ങളായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പേഷ്യൻസ് ആയുർവേദ ഡോക്ടറിനെ കാണാൻ പോകുന്നത്. കാര്യം സമഗ്രമായ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും കിട്ടുന്നില്ല. നമ്മൾ ഒരു പേഷ്യൻ്റ് കിഡ്നിയല്ല, ഹാർട്ടല്ല, കണ്ണല്ല, കാതല്ല, എല്ലാം കൂടെ ചേർന്നൊരു വ്യക്തിയാണ്. അങ്ങനെ നോക്കാൻ പഠിപ്പിച്ച സാർ ഉൾപ്പെടെയുള്ള ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അവിടെ നിന്നായിരിക്കണം ഓരോ ഡോക്ടറിൻ്റെയും തുടക്കം. കാരണം ജനറൽ മെഡിസിൻ നല്ലതുപോലെ അറിയാതെ, നല്ല ഫൗണ്ടേഷൻ ഇല്ലാതെ, സി ടി സ്കാൻ ആണെങ്കിലും എം ആർ ഐ ആണെങ്കിലും അതൊക്കെ ഉപകരണങ്ങൾ മാത്രമാണ്, പേഷ്യൻ്റിനെ മൊത്തത്തിൽ കാണാൻ പഠിപ്പിച്ച, അതെനിക്ക് പകർന്നു തന്നിയ അധ്യാപകരോടും എന്നെ പഠിപ്പിച്ച സ്ഥാപനത്തോടും ഈ ഒരു അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.